മത്തി മത്തി കിടിലം മത്തി കിടിലം മത്തി ഒരു രക്ഷയില്ല. എല്ലാവർക്കും നമസ്കാരം, നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഞാനിപ്പോൾ നിൽക്കുന്നത് നമ്മുടെ നാടായ അഴീക്കലാണ്. അപ്പോൾ ഇവിടെ മരം തള്ളി വള്ളക്കാർക്ക് ചെറിയ രീതിയിൽ മത്തിയൊക്കെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ആവശ്യമുള്ളവരൊക്കെ നമ്മുടെ അഴീക്കൽ വന്ന മത്തി വാങ്ങിക്കാൻ പറ്റും. അത് അഴീക്കൽ എവിടാന്ന് ചോദിച്ചാൽ നമ്മുടെ തലസ്ഥാനത്തിൻ്റെ തൊട്ടിപ്പുറത്താണ്. അവിടെ നല്ല പച്ച മീൻ അഴിക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ വീഡിയോ കാണുന്ന എല്ലാവരും ഇപ്പോൾ വന്നാൽ മീൻ കിട്ടും, അതേപോലെ ഹാർബറിൽ പോയാലും ഈ മീൻ കിട്ടും. അപ്പോൾ ശരി, ഞാൻ ഇപ്പോൾ തന്നെ ഈ വീഡിയോ അപ്ലോഡ് ചെയ്യാം. എന്താ ഇപ്പം തന്നെ, അപ്പോൾ പെട്ടെന്ന് തന്നെ നമുക്ക് വീഡിയോ കിട്ടും. വലയിൽ നിറച്ച് മീൻ കിട്ടിയിട്ടുണ്ട് കേട്ടാ, നല്ല പച്ച മത്തി. അപ്പോൾ ഞങ്ങളുടെ അപ്പാപ്പ വാസവനപ്പാപ്പൻ മീൻ അഴിച്ചുകൊണ്ടിരിക്കുകയാണ്. അതുപോലെ ബാക്കിയുള്ള നമ്മുടെ അണ്ണന്മാരും ഒക്കെ സഹായിക്കുന്നുണ്ട്. അപ്പോൾ ഈ മരത്തിൽ പോകുന്ന ഒരൊറ്റ ആളാണ്. ആൾ പോയി നീട്ടി കൂട്ടിപ്പിടിച്ച് വലിച്ചുകൊണ്ട് വരും. എന്നിട്ട് നമ്മുടെ ഈ കടപ്പുറത്തിട്ട് മീൻ ഒരേന്ന് അഴിക്കാൻ വേണ്ടി ആളുകൾ വന്ന് സഹായിക്കും. അപ്പോൾ ഈ സഹായിക്കുന്നവർക്ക് എന്തെങ്കിലുമൊക്കെ പൈസ കൊടുക്കുകയും മീൻ കറക്കി കൊടുക്കുകയൊക്കെ ചെയ്യും. അതൊക്കെയാണ് ഇവിടുത്തെ ഒരു രീതി. അപ്പോൾ അതേ കണ്ട മീൻ ഒരേന്ന് ഒരേന്ന് അഴിക്കുകയാണ്. ഒരു രക്ഷയില്ല, മത്തി സെറ്റാണ്, നല്ല ഫ്രഷ് മത്തി കണ്ട. അപ്പോൾ പൊതുവേ ഈ ഒരു സമയത്ത് പറയുന്നത് വറവ് സമയമെന്നാണ്. വറവെന്ന് വെച്ചാൽ ആ ഒരു വാക്ക് ചിലവർക്ക് മനസ്സിലായിട്ടില്ല അതെന്താണെന്ന്. വറവെന്ന് വെച്ചാൽ നമ്മുടെ നാട്ടിൽ പണിയില്ലാതിരിക്കുന്ന സമയം, അപ്പോൾ കിട്ടുന്ന കുറച്ച് മീൻ ഒരുപാട് പൈസ കിട്ടും. ഞങ്ങളുടെ മെയിൻ ആളാ അത്, അണ്ണനെ എടുക്കും. ആരാ ഇതേ നമ്മുടെ മരക്കാർക്കൊക്കെ മത്തി ഉണ്ടെന്ന്, നല്ല പച്ച മത്തി, ഐസൊന്നും ഇടാത്ത നല്ല പച്ച കിടില മത്തി വേണമെങ്കിൽ ഇപ്പം അഴുകി വന്നാൽ കിട്ടും. അതുപോലെ തന്നെ ഈ മീൻ നമ്മുടെ ഹാർബറിലായിരിക്കും കൊണ്ട് വിൽക്കുന്നത്. നിങ്ങൾക്ക് പെട്ടെന്ന് വരാൻ പറ്റുന്നെങ്കിൽ ഇപ്പോൾ വന്നാൽ മീൻ കിട്ടും. അപ്പോൾ എപ്പോഴും നമ്മൾ ഐസിട്ട മീനാണ് കൂടുതലും കഴിച്ചിട്ടുള്ളത്. അപ്പോൾ ഐസിടാത്ത മീനിൻ്റെ ടേസ്റ്റ് എന്ന് പറഞ്ഞാൽ ഈ മീനെ കൊണ്ടാണ് നമ്മൾ പൊള്ളിക്കുകയൊക്കെ ചെയ്യുന്നത്. സാധാരണ ഒന്ന് രണ്ട് പ്രാവശ്യം ഈ മീൻ പൊള്ളിക്കുന്ന വീഡിയോ ഞാൻ പലപ്പോഴും ഇട്ടപ്പോൾ ആളുകൾ അതിൽ കമൻ്റ് അടിച്ച് ഏ ഇങ്ങനെയൊക്കെ തിന്നാൻ പറ്റുമോ, ഇങ്ങനെയൊക്കെ കഴിച്ചാൽ എന്തെങ്കിലും പറ്റത്തില്ലേ. നമുക്ക് കിട്ടുന്ന മീനെന്ന് പറഞ്ഞാൽ അത്ര ഫ്രഷാണ്. അപ്പോൾ അത് പുഴുങ്ങി തിന്നുന്നതുകൊണ്ട് ഒരു കുഴപ്പവും സംഭവിക്കത്തില്ല. അപ്പോൾ വീഡിയോ ഇഷ്ടമായാൽ മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യുക, അതുപോലെ നമ്മുടെ ചാനലൊന്ന് ഫോളോ ചെയ്യുക. അപ്പോൾ ലൈക്ക് ചെയ്തിട്ട് എല്ലാവരും കാണുക, മാക്സിമം വീഡിയോ ഒന്ന് ഷെയർ ചെയ്യുക. കാര്യം എൻ്റെ വീഡിയോ ഒരുപാട് പേര് കാണുന്നുണ്ട്. ഇപ്പോൾ ഏകദേശം ഒരു 10,000 പേരെന്ന് പറയുമ്പോൾ എന്നെ അറിയാവുന്നവർ തന്നെ, എൻ്റെ നാട്ടിലുള്ള പലരുമാണ് ഇപ്പോൾ എൻ്റെ ചാനൽ ഫോളോ ചെയ്തിരിക്കുന്നത്. അപ്പോൾ അവർക്കൊക്കെ അറിയാത്തതുകൊണ്ടായിരിക്കും വീഡിയോ ഫുള്ള് കണ്ടിട്ട് അവർ സ്കിപ്പ് അടിച്ച് വിടുക ചെയ്യുന്നത്, അല്ല വേറെ റിയാക്ഷൻസോ കാര്യങ്ങളോ ഒന്നും കൊടുക്കുന്നില്ല. എന്നുവെച്ചാൽ ഒരു ലൈക്കൊക്കെ ചെയ്യണം, അതുപോലെ ഷെയർ ചെയ്യണം, കമൻ്റൊക്കെ ചെയ്യണം. അപ്പോൾ അത് ചെയ്താൽ മാത്രമേ മറ്റുള്ളവരുടെ ഫോർ വീലോട്ട് പോകത്തുള്ളൂ. ഞാൻ ആദ്യമൊക്കെ ഇടുന്ന വീഡിയോ ഞാൻ ഇട്ട ദിവസം തന്നെ ഒരു ലക്ഷം 1.5 ലക്ഷം പേരിലേക്ക് ആദ്യമൊക്കെ എത്തുമായിരുന്നു. അത് എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ അന്ന് എൻ്റെ നാട്ടിലുള്ള ആരും എന്നെ ഫോളോ ചെയ്തിട്ടില്ലായിരുന്നു. പിന്നെ ആ വീഡിയോ ഒക്കെ കണ്ട് അറിഞ്ഞാണ് പലരും നമ്മുടെ ചാനൽ ഫോളോ ചെയ്തത്. പക്ഷേ അവർക്ക് ഇതറിയത്തില്ല, അവർ ജസ്റ്റ് ഒന്ന് കണ്ട് അത് സ്കിപ്പടിച്ച് പോവുകയാണെങ്കിൽ ആ വീഡിയോ ബ്ലോക്കായിട്ട് പോകും. എന്നുവെച്ചാൽ 3,000 പേര് അറ്റ് എ ടൈം കാണുമ്പോൾ അതിൽ ഒരു 100 ലൈക്ക് പോലും വന്നില്ല. വന്നില്ലെങ്കിൽ ആ വീഡിയോ ഫേസ്ബുക്ക് ബ്ലോക്ക് ചെയ്ത് വെക്കും. എന്നുവെച്ചാൽ ഫോർ വീലോട്ട് വിടത്തില്ല, വേറെ ആളുകളിലേക്ക് വിടത്തില്ല. അപ്പോൾ അതൊക്കെയാണ് പ്രശ്നം. അപ്പോൾ കാണുന്ന കൂട്ടുകാർക്ക്, നാ എൻ്റെ വീഡിയോ കാണാൻ ഇഷ്ടമുള്ള കൂട്ടുകാർ ഈ പറയുന്നത് പോലെ വീഡിയോ കാണുകയാണെങ്കിൽ അതിലൊന്ന് ലൈക്ക് ചെയ്യുകയും കമൻറ്റ് ചെയ്യുകയും ആ വീഡിയോ മൊത്തം ഒന്ന് കണ്ടിട്ട് അതിനനുസരിച്ചിട്ടുള്ളൊരു കമൻറ്റ് ചെയ്യുകയും ഷെയർ ചെയ്യുകയും ഒക്കെ ചെയ്യുക. പിന്നെ എൻ്റെ വീഡിയോ കാണാൻ താല്പര്യമില്ലെങ്കിൽ നിങ്ങൾ ചാനൽ ബ്ലോക്ക് ചെയ്യുക. അതാണ് എന്നോട് ചെയ്യാനുള്ള ഏറ്റവും വലിയൊരു നല്ല കാര്യം. അപ്പോൾ അതൊക്കെയാണ്. അപ്പോൾ അടുത്തൊരു പുതിയ വീഡിയോ ആയിട്ട് അടുത്ത ദിവസം കാണാം.